ബാക്ക്ബെഞ്ചർ സീരീസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിന്റെ തേർഡ് പാർട്ട് ആയിട്ട് മിസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് തിയറംസ്, അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. സോ ആ ചാപ്റ്ററിലെ മൂന്നാമത്തെ തിയറുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സമയമൊന്നും കളയാതെ നമുക്ക് തിയറത്തിലേക്ക് പോവാം അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ തിയറം ത്രീ പറയുന്നത്? ദാ നമ്മുടെ തിയറം ത്രീ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ നോക്കൂ. ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ഒരു ത്രികോണത്തിലെ ഏത് കോണിൻ്റെയും സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. അപ്പൊ എന്താണ്, സാധാരണ പോലെ തന്നെ ഡെഫിനിഷൻ മാത്രം വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതാ ഇവിടെ നോക്കൂ, ഇൻ എനി ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെ. സോ ഇൻ എനി ട്രയാങ്കിൾ എന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ദാ മിസ് ഒരു ട്രയാങ്കിൾ വരച്ചു ആണല്ലോ. അപ്പൊ ഇതാ ഒരു ട്രയാങ്കിൾ വരച്ചു, നമുക്കിനി ഇതിന് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം അല്ലെ. എ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇനി എന്താണ് പറയുന്നത്, ഇതിൽ ഏതൊരു കോണിൻ്റെയും സമഭാജി വരച്ചു കഴിഞ്ഞാൽ അല്ലെ, ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ആംഗിൾ കോണിൻ്റെ സമഭാജി അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമുക്കറിയാം ഒരു ട്രയാങ്കിളില് ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ സീനാണ് നമ്മൾ ബൈസെക്ടർ വരയ്ക്കുന്നതെങ്കിൽ, സമഭാജി വരയ്ക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, ആ ആംഗിൾ 60 അല്ലെ 60 ഡിഗ്രീനെ അതെന്തായിരിക്കും മാറ്റും, തുല്യമായി ഭാഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു നോക്കാം. ദാ ഇവിടെ മിസ് ആംഗിൾ സിക്ക് ഒരു ബൈസെക്ടർ വരച്ചു, സമഭാജ്യം വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായി മാറും, 60 ഡിഗ്രി മാറി അതെന്തായി മാറും, 30 ഡിഗ്രി വീതമായി മാറും. അപ്പം അതെന്തായി, ദാ ഇവിടെ 30 ഡിഗ്രി ആയി മാറും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ കോണിൻ്റെ സമഭാജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ തിയറം പറയുന്നത് ഏതെങ്കിലും ഒരു കോണിൻ്റെ സമഭാജി അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ എതിർവശത്തെ ആ സമഭാജി ഭാഗിക്കുന്നത്, നമ്മളിവിടെ ഒരു ബൈസെക്ടർ വരച്ചപ്പോൾ എന്തായി, ഈ എ ബി എന്ന് പറയുന്ന സൈഡ് രണ്ടായി ഡിവൈഡ് ചെയ്തു അല്ലേ. ഇത് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ എ ഡി എന്ന് പറയുന്ന ലെങ്ത്തും ബി ഡി എന്ന് പറയുന്ന ലെങ്ത്തുമായിട്ട് എന്തായി മാറി, അത് രണ്ടും ഡിവൈഡ് ചെയ്തു അല്ലേ, അത് രണ്ടും ഭാഗിച്ചു. അത് ഏത് അംശബന്ധത്തിലായിരിക്കും എന്നാണ് പറയുന്നത് എന്നറിയോ. ദാ ഇവിടെ 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എ സി എന്ന് പറയുന്ന നീളം 2 സെന്റിമീറ്ററും ബി സി എന്ന് പറയുന്ന നീളം 3 സെന്റിമീറ്ററും ആണ് എങ്കിൽ എ ഡി ഈസ് ടു ബി ഡി എന്ന് പറയുന്ന റേഷ്യോ എന്ത് തന്നെയായിരിക്കും, അത് 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താണ് പറയുന്നത്, ദാ നോക്കൂ. ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരുന്നു, എ ബി എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ, ഇൻ ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ. എന്താണ് സൈഡ്സ് ഓഫ് ദി ആംഗിൾ എന്ന് പറയുന്നത്, നമ്മളിവിടെ ആംഗിൾ സി എടുത്തു, അതിൻ്റെ രണ്ട് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരിക, എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവുമാണ് സൈഡ്സ് ഓഫ് ദി ആംഗിൾ. അങ്ങനെയാണെങ്കിൽ എ ഡി ഈസ് ടു ബി ഡി എന്ന് പറയുന്നത്, എ ഡി ഈസ് ടു ബി ഡി എന്ന് പറയുന്നത് ഏത് അംശബന്ധത്തിലായിരിക്കും, എ സി ഈസ് ടു ബി സി എന്ന് പറയുന്ന അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും. അത് എത്രയാണ്, 2:3 ഓക്കെ, ക്ലിയർ ആണോ? ഇനി എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ മിസ് ഒരു എക്സാമ്പിൾ കൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ദാ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു ട്രയാങ്കിൾ കൂടെ വരച്ചു. ഓക്കെ, ദാ ഇപ്പം നമ്മളൊരു പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇത് ഏത് ട്രയാങ്കിൾ ആണ്, ഇത് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ സൈഡ് എത്രക്ക് സെൻറ്റിമീറ്റർ ആണ് എന്നറിയോ, ഇതിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന രീതിയിലാണ്.
ഓക്കേ. അപ്പോൾ പി ആർ ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ്, പി ക്യു ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ്, ഇനി ക്യു ആർ ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? പി എന്ന് പറയുന്ന ആംഗിളിന് നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണ്. ആ കോണിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സമഭാജ്യം വരയ്ക്കുകയാണ്. അപ്പോൾ ആംഗിൾ പിക്ക് നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇതാ നോക്കൂ, ആംഗിൾ പിക്ക് നമ്മളൊരു ബൈസെക്ടർ വരച്ചപ്പോൾ അത് എന്ത് ചെയ്തു? ക്യു ആർ എന്ന് പറയുന്ന ലെങ്തിനെ ഡിവൈഡ് ചെയ്തു. അത് ഏത് റേഷ്യോയിലായിരിക്കും എന്ന് കണ്ടെത്തേണ്ടേ? അപ്പോൾ ഇത് എസ് എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ന് വിചാരിക്കുക. നമുക്കിനി കണ്ടെത്തേണ്ടത് എന്താണെന്നറിയോ? QS is to SR എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഓക്കെ, QS is to SR എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ നമ്മൾ ആംഗിൾ പിക്ക് ഒരു സമഭാജ്യം വരച്ചു കഴിഞ്ഞപ്പോൾ ക്യു ആർ എന്ന് പറയുന്ന ലെങ്തിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, രണ്ടായി ഡിവൈഡ് ചെയ്തത് ഏത് അംശബന്ധത്തിലാണ്, ഏത് റേഷ്യോയിലാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ തേർഡ് തിയറം അനുസരിച്ചിട്ട് ആംഗിൾ പിയുടെ സൈഡുകളുടെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൽ അവരുടെ വശങ്ങൾ ഏത് അംശബന്ധത്തിലാണോ അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും അവരുടെ, അതായത് ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡും കട്ടായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ക്യു എസ് എസ് ടു എസ് ആർ ആണ് കണ്ടെത്തുന്നതെങ്കിൽ അത് ഏത് റേഷ്യോയിലായിരിക്കും? ഇതാ ഇവിടെ നോക്കൂ, ക്യു എസ് എന്ന് പറയുന്നത് ഏത് സൈഡിനോട് തൊട്ടാണ്? പി ക്യു അല്ലേ, പി ക്യു എന്ന് പറയുന്ന സൈഡിനോട് തൊട്ടാണ്. ഇനി എസ് ആർ എന്ന് പറയുന്നത് ഏത് സൈഡിനോട് തൊട്ടാണ്? ഇതാ എസ് ആർ എന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്ന സൈഡിനോട് തൊട്ടിട്ടാണ്. അപ്പം നമുക്കിത് ഏത് റേഷ്യോയിലാണ്? പി ക്യു ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. പി ആർ ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ്. 4:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതിനെ ചെറിയ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ലേ? അല്ലേ, 4:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 2:1 എന്ന് പറയുന്ന റേഷ്യോനോട് ഈക്വൽ ആണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്? ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇതാ നോക്കൂ ഒരു ക്വസ്റ്റ്യൻ, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി സി തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ആംഗിൾ സിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആംഗിൾ ബൈസെക്ടർ, ആ കോണിൽ നിന്ന് നമ്മൾ ഒരു സമഭാജ്യം വരച്ചു. ആ സമഭാജ്യം എവിടെ വന്ന് മീറ്റ് ചെയ്തു? എ ബി എന്ന് പറയുന്ന സൈഡിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ട് മീറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ സി ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ് എന്നും ബി സി ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആണ് എന്നും നമുക്ക് ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള എന്താണ്? എ ഡി ഇസ് ടു ബി ഡി എന്ന് പറയുന്ന അംശബന്ധമാണ്, റേഷ്യോ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മുടെ തേർഡ് തിയറം അനുസരിച്ച് നമുക്കറിയാം, ഒരു കോണിന് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഭാഗിക്കുന്നത് ആ കോണിൻ്റെ സൈഡുകളുടെ അംശബന്ധത്തിൽ ആയിരിക്കും, റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ എ ഡി ഈസ് ടു ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ ഡി ഈസ് ടു ബി ഡി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ ഡിക്ക് തൊട്ടിട്ട് ഏതാണ്? എ സി ആണ്. സോ എ സി ഈസ് ടു ബി ഡിക്ക് തൊട്ടിട്ട് ബി സി എന്ന് പറയുന്ന സൈഡാണ്. സോ ഇതെന്തിനോട് ഈക്വൽ ആണ്? 6:7 എന്ന് പറയുന്ന റേഷ്യോനോട് ഈക്വൽ ആണ്. സിക്സിനെയും സെവനെയും നമുക്കിനി ചെറിയ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കില്ല. സോ 6:7 എന്ന് പറയുന്ന റേഷ്യോയിൽ വെച്ച് നമ്മൾ നിർത്തും. എന്തുകൊണ്ടാണ് മിസ് ഇവിടെ എ ഡിക്ക് തൊട്ടിട്ട് എ സി എന്ന് പറയുന്നത്? നമ്മൾ എ ഡി ഈസ് ടു ബി ഡി കണ്ടെത്തുമ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? എ സി ഈസ് ടു ബി സി തന്നെ ചെയ്യണം. എ ഡി ഈസ് ടു ബി ഡി എന്ന് പറയുമ്പോൾ നേരെ തല തിരിഞ്ഞ് ബി സി ഈസ് ടു എ സി എടുക്കാൻ പാടില്ല. ഓക്കെ, എ ഡിക്ക് തൊട്ടിട്ടുള്ളത് എ സി ആണ്, അപ്പം അത് തന്നെ വേണം ആദ്യം എടുക്കാൻ. നമുക്കറിയാം റേഷ്യോസ് നമ്മൾ മുന്നേ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 6:7 എന്ന് പറയുന്ന അംശബന്ധവും 7:6 എന്ന് പറയുന്ന അംശബന്ധവും എന്താണ്? രണ്ടും രണ്ടാണ്, രണ്ടും തുല്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ഡി ഈസ് ടു ബി ഡി ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് എത്രയാണ്? 6:7 ആണ്. ഇനി അതേ സ്ഥാനത്ത് മിസ് പറയാണ് നിങ്ങളോട് ബി ഡി ഈസ് ടു എ ഡി കണ്ടെത്താൻ, ബി ഡി ഈസ് ടു എ ഡി കണ്ടെത്താനാണ് മിസ് ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരുന്നു ചോദ്യമെങ്കിൽ നമ്മൾ ഏത് ചെയ്യും? ഏതൊരു സൈഡായിരുന്നു നമ്മൾ ആദ്യം എടുക്കേണ്ടത്? ബി സി ഈസ് ടു എ സി എന്നായിരുന്നു നമ്മൾ എടുക്കുക. ഓക്കെ, ബി സി ഈസ് ടു എ സി എന്നാണ് എടുക്കുക. സോ ബി സി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ് ആൻഡ് എ സി എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. സോ റേഷ്യോ എന്തായി മാറും? 7:6 ആയി മാറും. ക്ലിയർ? റെഡി? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ. ഇതാ നോക്കൂ ഒരു ക്വസ്റ്റ്യൻ.
ഇതാ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ട്രയാംഗിൾ പി ക്യു ആർ അല്ലേ അവിടെ എന്താണ് ക്യുഎസ് ഇസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ ക്യു ആംഗിൾ ക്യൂവിന്റെ കോൺ സമഭാജിയാണ് എന്ത് ക്യു എസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ആർ എസ് ഇസ് ടു പി എസ് എന്ന് പറയുന്നത് 1:2 റേഷ്യോയിലാണ് ക്യു ആറിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ് എന്ന് അങ്ങനെയാണെങ്കിൽ പി ക്യു എന്ന് പറയുന്ന നീളം എത്രയായിരിക്കും ഫൈൻഡ് ദി ലെങ്ത് ഓഫ് പി ക്യു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം ഇതാ നോക്കൂ നമ്മളോട് എന്ത് പറഞ്ഞു ആർ എസ് ഇസ് ടു പി എസ് എന്ന് പറയുന്നത് 1:2 അംശബന്ധത്തിലാണ് എന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് പി ക്യു ആണ് അല്ലേ അവിടെ ക്യു ആർ എന്ന് പറയും ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ക്യു ആർ ഇസ് ടു പി ക്യുവിനോട് ഈക്വൽ ആയിരിക്കും ക്യു ആർ നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ് എന്ന് അല്ലേ 4 സെന്റിമീറ്റർ ആണ് ക്യു ആർ എങ്കിൽ പി ക്യു എത്രയായിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ലെങ്ത് നമ്മൾ എന്താക്കിയെടുക്കും എക്സ് ആക്കിയെടുത്തു ഓക്കെ അപ്പോൾ 1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക 1x ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും 2 × 4 സെന്റിമീറ്റർ ആയിരിക്കും ദാറ്റ് ഇസ് 8 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ ഇത് 1:2 റേഷ്യോയിലാണ് കട്ടാവുന്നത് ക്യു ആർ 4 സെന്റിമീറ്റർ ആണ് എങ്കിൽ പി ക്യു എന്തായിരിക്കും അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇരട്ടിയായിരിക്കും അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും കിട്ടുന്നത് 8 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് രണ്ട് വശങ്ങൾ തന്നു കഴിഞ്ഞാൽ എതിർവശം ഏത് അംശബന്ധത്തിലാണ് കട്ടാവുന്നത് എന്ന് കണ്ടെത്താനും നമ്മൾ പഠിച്ചു ഇനി ആ കട്ടാവുന്ന റേഷ്യോ ആണ് തന്നതെങ്കിൽ നമുക്ക് തരാത്ത ഒരു വശത്തിൻ്റെ നീളം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഇനി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും മിസ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരും ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം ആൻസർ മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാ ഈ ട്രയാംഗിളിന് നമുക്ക് എന്തൊരു പേര് കൊടുക്കാം പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് ഓക്കെ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് ഇവിടെ ആംഗിൾ ക്യൂവിന് നമ്മൾ എന്ത് ചെയ്യാണ് ആംഗിൾ ക്യൂവിന് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു ഓക്കെ റെഡി അപ്പൊ ദാ ആംഗിൾ ക്യൂവിന് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു ഇത് ഏത് പോയിന്റ് ആണ് എസ് എന്ന് പറയുന്ന പോയിന്റ് ആണ് സോ ക്യു എസ് എന്ന് പറയുന്നത് എന്താണ് ക്യു എസ് is the angle bisector qs is the angle bisector of angle q alle q ennu parayna cone inde cone samabhaji aanu endu qs ennu parayunnathu ini qs is to sr qs is to sr namukku thannittunde ethraya nariyo 2:1 aanu okay QS is to SR എന്ന് പറയുന്നത് 2:1 അംശബന്ധത്തിലാണ് PQ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് ഓക്കെ PQ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് എങ്കിൽ QR എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളത് എൻ്റെ കുട്ടികൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ തേർഡ് തിയറം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ക്ലിയറായി അടിപൊളിയായിട്ട് മനസ്സിലായി കാണുമെന്ന് മിസ് വിചാരിക്കുകയാണ് ഇനി ഇതിലും കൂടുതൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ 9th എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക വേഗം തന്നെ 7592092021 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേഗം തന്നെ ഒരു മെസ്സേജ് അയയ്ക്കാം ഓക്കെ